നമസ്കാരം ചങ്കള, മുനീറാണ്. ഒരു സങ്കടകരമായ വീഡിയോ ആട്ട നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ എടുത്ത വീഡിയോ തന്നെയാണ്. ഞങ്ങൾ ഈ സ്ഥലത്തൂടെ കുറച്ച് ദിവസമായിട്ട് ഒരു വിദേശ ഇനം പൂച്ച ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആര് കൊണ്ടുപോയിട്ടതാണ്, എങ്ങനെ ഇവിടെ വന്നു എന്നൊന്നും അറിയില്ല. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് പൂച്ച. അതിനെ ചുറ്റിപ്പറ്റി നമ്മളെ നാടൻ പൂച്ച ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനെ പ്രകോപിപ്പിക്കാനൊക്കെ നാടൻ പൂച്ച ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രകോപനത്തിലൊന്നും അത് വീഴുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പട്ടികളുടെ ശല്യം ഒരുപാടുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ പട്ടികൾ ഭയങ്കര ശല്യമാണ്. അപ്പം അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ഈ പൂച്ചനൊക്കെ അവർ ശരിയാക്കും അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് ആരിവിടെ കൊണ്ടുപോയിട്ടതാണ് അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ എത്തിയൊന്നും അറിയില്ല. അതിന് വരുന്ന സമയത്തന്നെ ഭക്ഷണം കാര്യങ്ങൾ കൊടുക്കലുണ്ട്. ഭക്ഷണം കഴിക്കും, ഞങ്ങൾ സിറ്റ് ഔട്ടിലൊക്കെ കയറി കിടക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ രാവിലെ 9 ഇറങ്ങി അങ്ങനെ കണ്ട് പോവും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഈ പെറ്റ്സിനൊക്കെ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഇതുപോലെ വാങ്ങിയിട്ട് അവരെ കൗതുകത്തിന് അവർ വാങ്ങും, അവർക്ക് താല്പര്യമുള്ളപ്പോൾ വാങ്ങും. ഇതേ പിന്നെ എന്ത് പെറ്റ്സിനെ വാങ്ങിയാലും, അത് പട്ടിയായാലോ അല്ലെങ്കിൽ പൂച്ച ആയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ആയാലും, എന്തിനും അവർക്ക് താല്പര്യമുള്ള സമയത്ത് വാങ്ങും. ആ വാങ്ങിയ സാധനത്തിന് പ്രായമായി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ ആയി കഴിഞ്ഞാൽ അതിനെ വെളിയിൽ കൊണ്ടുപോയി കളയും. ഇതാണ് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരു പാപം നിങ്ങൾ ആരും ചെയ്യരുത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് കഴിഞ്ഞ് നിങ്ങളെ ഇഷ്ടം കഴിഞ്ഞ് നിങ്ങളൊരു ആ പെറ്റ്സിനോടുള്ളൊരു ഇഷ്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് വെളിയിൽ കൊണ്ടുപോയി കളഞ്ഞാൽ ഇതിന് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ സംഭവിച്ച് മറ്റുള്ള പൂച്ചയൊക്കെ ആയിട്ട് മിങ്കിളായി എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളൊക്കെ സംഭവിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിഞ്ഞാൽ ആരാണ് അതിനൊക്കെ ഉത്തരവാദിത്വം പറയാം? അപ്പം ഇതുപോലുള്ള പെറ്റ്സിനൊക്കെ വാങ്ങി വളർത്തുന്ന ആളുകൾ അതിനെ നല്ല രീതിയിൽ വളർത്താനും ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം വളർത്തിയാൽ മതി. അല്ലാത്ത ആളുകൾ ഇങ്ങനെ വാങ്ങിയിട്ട് ഈ ഒരു പാപം വെറുതെ എന്തിനാണ് ഏൽക്കുന്നത്? ദയവ് ചെയ്ത് ഒരു മൃഗത്തിനോടും ഇങ്ങനെയുള്ള ഒരു ക്രൂരതയും കാണിക്കരുത്. പെറ്റ്സിനൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ പുറത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞാൽ അതിന് സമയത്തിന് ഭക്ഷണമോ കാര്യങ്ങളോ ഒന്ന് അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടാതെ അതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിനൊക്കെ ഉത്തരവാദിത്വം പറയുക? ഈ വിദേശീയനും പൂച്ചയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് വീടുകളിലൊക്കെ കയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അസുഖം മറ്റുള്ള ജീവികൾക്കും അല്ലെങ്കിൽ അത് ഭക്ഷണത്തിലൂടെയൊക്കെ മനുഷ്യന്മാർക്കൊക്കെ പകരൂലേ? ഈ വിദേശീയനും പൂച്ചക്കൊക്കെ പറഞ്ഞാൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതൊന്നും കൊടുക്കാതെ ഇതിന് വെളിയിലിട്ട് പിന്നെ കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിനൊക്കെ ഉത്തരവാദിത്വം പറയാം? അപ്പം ഇതിനൊക്കെ കളയുന്ന ആളുകൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് താല്പര്യം, അതായത് നിങ്ങൾക്ക് ഈ ഇതുപോലുള്ള പെറ്റ്സിനൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ മരണം വരെ അതിനെ നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ വേറെ ആളുകൾക്കാരും വിൽക്കണം, നിങ്ങൾ വാങ്ങുന്നതല്ലേ അത്, അല്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് വിൽക്കാനും കഴിയുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലാതെ നിങ്ങൾ വെളിയിലോട്ട്, അതായത് മറ്റുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്കോ ഒക്കെ ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. അത് വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നതും, പിന്നെ ആ മൃഗത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപവും കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് എവിടുന്ന് വന്നതാണ്, ആര് കളഞ്ഞതാണ്, എൻ്റെ അറിവിൽ എനിക്കറിയില്ല. ഇനി വേറെ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങൾ പറയണം. കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. കാരണം ഈ പൂച്ചക്ക് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ കഴിയാതെ അതിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഒരു സങ്കടമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അധികാരികളിലേക്ക് എത്തട്ടെ. ഇങ്ങനെയുള്ള ക്രൂരത ആരും കാണിക്കരുത്. വളരെയധികം വിഷമം തോന്നുന്നൊരു കാര്യമാണിത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം, വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തണം.